സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയതിന് പിന്നാലെ പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കവുമായി സർക്കാർ. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ചരിത്രത്തിൽ ആദ്യമായാണ് കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നത്. ഉറപ്പാണ് വികസനം, ഉറപ്പാണ് LDF. ആദ്യ ദിവസം ശമ്പളം കിട്ടേണ്ടിയിരുന്ന 97,000 പേർക്ക് ഇനി ശമ്പളത്തിനായി തിങ്കളാഴ്ച വരെ കാത്തിരിക്കണം. കുത്തും ആലോചിക്കണം. ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. നിങ്ങൾ ശമ്പളം മുടങ്ങിയല്ലോ, നിങ്ങളല്ലേ പറഞ്ഞു മുടങ്ങി. ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. മുടങ്ങിയോ? ആ അതാ ചോദിച്ചു, ശമ്പളം മുടങ്ങിയോ? എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ മുടങ്ങിയോ? ശമ്പളം വെറുതെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ശമ്പളം ഒന്നും മുടങ്ങിയില്ല. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പൊട്ടനാ? ഇല്ല, ശമ്പളം മുടങ്ങിയിരുന്നില്ല. ശമ്പളം മുടങ്ങിയിരുന്നില്ല. ഇവന് ഉളുപ്പെന്ന് പറ ഉളുപ്പെന്ന് പറഞ്ഞ് എന്തരുന്നെങ്കിലും അറിയാവാ. മുടങ്ങിയാൽ അതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനാണ്. പക്ഷേ ഇതേ നിലപാടാണ് പോകുന്നതെങ്കിൽ ശമ്പളവും മുടങ്ങും. അത് മുടങ്ങുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരായിട്ട് അതിശക്തിയായിട്ട് ഈ കേരളം പ്രതികരിക്കുകയും ചെയ്യും. ഇത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഈ ക്യാമറകളുടെ എല്ലാം നേരെ നിന്നും കൊണ്ട് എന്തൊരു തള്ളായിരുന്നു തള്ളി മറിക്കണേന്റെ കാര്യത്തിൽ അവന്മാരെ കഴിഞ്ഞിട്ട് വേറെ ആരും ഇല്ല എന്നുള്ളതിന്. സാങ്കേതിക പ്രശ്നം എന്നാണ് ധനമന്ത്രിയുടെ മറുപടി. സാധാരണഗതി കിട്ടേണ്ട 13,000 crore കേന്ദ്ര ഗവൺമെന്റ് റിലീസ് ചെയ്തിട്ടില്ല. 6-ാം തീയതി, 7-ാം തീയതി സുപ്രീം കോടതി അതിന്റെ കേസ് വരികയാണ്. ടെക്നിക്കലായ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അപ്പൊ പെൻഷനും ശമ്പളവും എല്ലാം കൃത്യമായിട്ട് ലഭിക്കും. എപ്പ തരും? വളരെ ഗുരുതരമായ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പുകുത്തുകയാണ്. ഏറ്റവും ഗുരുതരമായ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പുകുത്തുമ്പോൾ മുഴുവൻ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അവതാളത്തിലാണ്. ആര് കുത്താൻ പോണു? വോട്ട് ചെയ്യുന്ന കുത്ത ഒരെണ്ണം പോവരുത്. അത് ശരിയാ. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏഹ്.